നമസ്കാരം. നമ്മുടെ ഭാരതീയമായ സംസ്കാരവും ഭാരതീയമായ പൈതൃകങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പൈതൃകത്തിലുമൊക്കെ ഊറ്റം കൊള്ളുന്നവരാണ്, അഭിമാനിക്കുന്നവരാണ്. പക്ഷേ മുസ്ലിം ആയില്ലെങ്കിൽ, മുസ്ലിം മതം സ്വീകരിച്ചില്ലെങ്കിൽ അമുസ്ലിങ്ങളായ ജനത നരകത്തിൽ പോകുമെന്നാണ് ഒരു പ്രമുഖ മതപണ്ഡിതന്റെ ആഹ്വാനം. കൊള്ളാം അല്ലേ? എന്തായാലും കൊള്ളാം. കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയായിരുന്നു നല്ലത് എന്ന് ആണ് ഈ പണ്ഡിത ശ്രേഷ്ഠനോട് പറയാനുള്ളത്. ഹിന്ദുക്കളെ മുഴുവൻ മതം മാറ്റണമെന്ന് സക്കാത്ത് ഫൗണ്ടേഷൻ കൗൺസിൽ അംഗം മൗലാന കലീം സിദ്ദിഖി പരസ്യമായി ആഹ്വാനം ചെയ്തു. മുസ്ലിങ്ങളാകുന്നില്ലെങ്കിൽ അവർ നരകത്തീയിൽ കത്തിയെരിയും, അതുകൊണ്ടാണ് ഈ മതം മാറ്റൽ. ഇത് ഹിന്ദുക്കളോട് ചെയ്യുന്ന വലിയ ദയയാണ്, വലിയ ഒരു കാരുണ്യമാണ് എന്നൊക്കെയാണ് ഈ സിദ്ദിഖി എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത്. സക്കാത്ത് ഫൗണ്ടേഷൻ നമ്മൾ മതസ്ഥാപനമാണ്, മതധർമ്മ സ്ഥാപനമാണ്. ഒരുപാട് മതപരമായ കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുകയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാപനമാണെന്ന് പറയപ്പെടുന്നു. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പലതായിട്ട് നമ്മുടെ കേരളത്തിലുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൗൺസിൽ അംഗമാണ് ഈ സിദ്ദിഖി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയുന്നത് ഇതാണ്, മുസ്ലിം സമുദായത്തിലേക്ക് മാറിയില്ലെങ്കിൽ, മുസ്ലിം മതത്തിലേക്ക് മാറിയില്ലെങ്കിൽ അമുസ്ലിങ്ങളായ ജനതയെല്ലാം നരകത്തിൽ പോകും. അതുകൊണ്ട് ഈ നരകത്തിയിൽ നിന്ന് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അമുസ്ലിങ്ങളായ ജനതയെല്ലാം മുസ്ലിമാക്കി മാറ്റണം, മുസ്ലിമായി മാറണം എന്നാണ് പറയുന്നത്. എന്ത് ചിന്താഗതിയാണ് എന്ന് മനസ്സിലാകുന്നില്ല. രാജ്യത്ത് ഒരുപാട് ധർമ്മസ്ഥാപനങ്ങൾ നടത്തുന്ന പ്രമുഖ സംഘടനയാണ് സക്കാത്ത് ഫൗണ്ടേഷൻ. സർക്കാർ സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാൻ മുസ്ലിങ്ങളെ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫൗണ്ടേഷന്റെ ലക്ഷ്യമാണ്. തങ്ങളുടെ സഹായത്തോടെ ഏതാണ്ട് 27 ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസിൽ ഇടം നേടിയതായി സംഘടന ഈ അടുത്ത കാലത്ത് അവകാശപ്പെട്ടിരുന്നു. നല്ല കാര്യം തന്നെ. തീർച്ചയായും ഇതുപോലെയുള്ള മേഖലകളിലേക്കൊക്കെ തന്നെ എല്ലാവരും, ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളൊക്കെ കടന്നു വരണം. നമ്മുടെ മതേതര ഇന്ത്യയാണല്ലോ. എല്ലാ മതത്തിന് നമുക്ക് രണ്ടാമതൊരു കാര്യം പ്രാധാന്യം കൊടുത്താൽ മതി. മനുഷ്യനും മനുഷ്യ സ്നേഹത്തിനും നന്മയ്ക്കുമൊക്കെയാണല്ലോ ഭാരതം എന്നും പ്രാധാന്യം നൽകിയിരുന്നത്. ആ ഒരു ഭാരതത്തിൽ നിന്നുകൊണ്ടാണ് ആ ഭാരതത്തിൻ്റെ ഒരു പൗരനായ വ്യക്തി, ഈ വ്യക്തി സിദ്ദിഖി, കലാം സിദ്ദിഖി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പ്രഭാഷണവും പ്രഖ്യാപനവും ഒക്കെ നടത്തുന്നത്. ആ മുസ്ലിം ജനത നരകത്തിൽ പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുസ്ലിം ആയിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യും? സൗദി അറേബ്യൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കലീം സിദ്ദിഖി ഹിന്ദുക്കൾക്കെതിരെ ശത്രുത വളർത്തുന്ന രീതിയിൽ ഈ പരസ്യ ആഹ്വാനം നടത്തിയത്. ഇസ്ലാമാണ് മെച്ചപ്പെട്ട മതമെന്ന് കാണിക്കാൻ ഹിന്ദു പാരമ്പര്യങ്ങളെ മുഴുവൻ പരിഹസിക്കുകൂടിയാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ഈ മതപണ്ഡിതൻ ചെയ്തത് എന്ന് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ ദിവസേന 154,000 പേർ മരിക്കുന്നു. അതിൽ 124,000 പേരും നരകത്തിൽ പോകുന്നു. കാരണം മരിക്കുന്നത് അമുസ്ലിങ്ങളാണ്, അതുകൊണ്ട് അവരെല്ലാം നരകത്തിൽ പോകുന്നു. അവരെയൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഹിന്ദുക്കളെ കബളിപ്പിക്കാനും കൂട്ടമായി മതം മാറ്റാനും എത്ര എളുപ്പമാണ് എന്ന് മതം മാറ്റത്തിന്റെ ആശാൻ എന്ന് വിളിക്കപ്പെടുന്ന സിദ്ദിഖി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഹിന്ദുക്കൾ ആന്തരികമായി നന്മയുള്ളവരും സ്നേഹമുള്ളവരുമാണ്. അവർ ശത്രുക്കളോട് പോലും സ്നേഹത്തോടെ പെരുമാറുന്നു. അവരുടെ ഈ ദൗർബല്യത്തെ എങ്ങനെ ചൂഷണം ചെയ്ത് താൻ അവരെ മതം മാറ്റുന്നു എന്ന് അദ്ദേഹം അഭിമാനത്തോടെ ഈ ചാനലിനോട് വിശദീകരിക്കുന്നുണ്ട്. ഹൈന്ദവ സംസ്കാരം പേറുന്നവർ, അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുകയും ഭാരതീയ ചിന്താധാരയിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നവർ, മനസ്സിൽ നന്മയുള്ളവരാണ്. അവരുടെ ഈ നന്മ ചൂഷണം ചെയ്തുകൊണ്ട് വേണം അവരെ മതം മാറ്റാൻ. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഈ കലീം സിദ്ദിഖി എന്ന് പറയുന്ന ഇയാൾ വിശദീകരിക്കുന്നുമുണ്ട് വളരെ അഭിമാനത്തോടെ. ഒരു വിദൂര സ്ഥലത്താണ് ജീവിക്കുന്നത് എന്നതുപോലും കാര്യമാക്കാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ തന്നെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഹിന്ദുക്കളെ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിപ്പിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന വാദത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഈ സിദ്ദിഖി പറയുന്ന മറുപടി, അത് സൗദിയിൽ ഒരുപക്ഷെ സത്യമായിരിക്കാം, അതിന് കാരണം സൗദിയിലെ മതപ്രചാരകർ അക്കാര്യത്തിൽ വേണ്ടത്ര പരിശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ്. സൗദി എന്ന ഇസ്ലാം രാജ്യം ഇന്ത്യയുമായൊക്കെ വളരെ അഭേദ്യമായ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തെ കൂടി ഈ ഇതിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നതും ഖേദം. തുടർന്ന് മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്നു. രാമനും അല്ലാഹു ഒന്നല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഖുറാന് മാത്രമേ മനുഷ്യരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ, കാരണം ഇസ്ലാം മാത്രമാണ് ഒരേ ഒരു സത്യമതം. ഹിന്ദുക്കളെ മതം മാറ്റുന്നത് അവരെ സഹായിക്കാനാണ്. മരിച്ചുപോയവരുടെ പേരിന് മുൻപിൽ സ്വർഗീയ എന്ന് ചേർക്കുന്ന ഹിന്ദുക്കളുടെ രീതിയെ അദ്ദേഹം പരിഹസിക്കുന്നു. വിഡ്ഢികളും വിവരമില്ലാത്തവരുമായ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് അവരുടെ കൂടെയുള്ള മരിച്ചവർ സ്വർഗത്തിൽ പോകുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ നരകത്തിലേക്കാണ് പോകുന്നത്. മുസ്ലിം ആയില്ലെങ്കിൽ തീർച്ചയായും നരകത്തിലേക്ക് പോകും എന്നും അദ്ദേഹം പറയുകയാണ്. ഇതെന്ത് വാദമാണ്, എന്ത് തത്വവാദമാണ്, വരട്ടു തത്വവാദമാണ് എന്ന് മനസ്സിലാകുന്നില്ല. യുക്തിപരമായ സംവാദങ്ങൾ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ സക്കാത്ത് ഫൗണ്ടേഷന്റെ പല കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ സക്കാത്ത് ഫൗണ്ടേഷന്റെ പല കാര്യങ്ങളും സംശയാസ്പദമായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ അന്വേഷണം നടത്താനിരിക്കുകയാണ്. അങ്ങേയറ്റം രാജ്യവിരുദ്ധവും
അതുപോലെ തന്നെ മതേതര വിരുദ്ധവുമാണ് ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ തന്നെ പരാതി കിട്ടിയിട്ടുണ്ട്. പല വൈദേശിക ഇസ്ലാമിസ്റ്റ് സംഘടനകളുമായും തീവ്രവാദ സംഘടനകളുമായും ബന്ധം വെച്ച് പുലർത്തുന്ന സംഘടനയാണ് ഈ സക്കാത്ത് ഫൗണ്ടേഷൻ എന്ന ഒരു വാദം കൂടിയുണ്ട് എന്ന ഒരു പരാതി കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ അതിന്റെ കൗൺസിലിംഗ് കൂടിയായ ഒരാൾ ഇത്തരത്തിൽ മതവെറി കൊണ്ട് മതഭീകരത വളർത്തുന്ന ഈ പ്രസ്താവന നടത്തിയതിന് സത്യമായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി കൈക്കൊള്ളണം. ഇന്റലിജൻസ് ബ്യൂറോ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കണം, ഇദ്ദേഹത്തിന്റെ സംഘടനയെക്കുറിച്ച് അന്വേഷിക്കണം. ഇവിടെ രാജ്യത്ത് മനുഷ്യൻ ഏകോദര സഹോദരങ്ങളെ പോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ഒക്കെ കഴിഞ്ഞുകൂടുന്നത് സഹിക്കാനാകാതെ മതഭീകരത വളർത്തി ഭിന്നിപ്പുണ്ടാക്കി ആളുകളെ തമ്മിൽ ലഭിക്കാനുള്ള കൂടശ്രമത്തിന്റെ കലാപാഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കലീം സിദ്ദിഖി എന്ന് പറയുന്ന ഈ മതഭ്രാന്തൻ ഈ ഒരു കാര്യം, ഈ ഒരു പ്രസ്താവന നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൃത്യമായ നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം, കൃത്യമായ നടപടി ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കണം എന്നാണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത്. ഈ മതേതര ഭാരതത്തെ വെട്ടിമുറിക്കാനും ഭിന്നിപ്പിക്കാനും ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർന്ന് വൈദേശിക പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വൈദേശിക തീവ്രവാദ ശക്തികളുമായി ചേർന്നാണോ ഈ സക്കാത്ത് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഏതൊക്കെ തീവ്രവാദ സംഘടനകളുമായി ഈ കലീം സിദ്ദിഖി എന്ന് പറയുന്ന ആൾക്കും അതുപോലെ തന്നെ ഇയാൾ പ്രതിനിധാനം ചെയ്യുന്ന സക്കാത്ത് ഫൗണ്ടേഷനും ബന്ധമുണ്ട് എന്ന കാര്യം കൂടി അന്വേഷിക്കണം. ഇത് മതഭീകരതയാണ്, മതവെറിയാണ്, രാജ്യത്ത് കലാപവും അസമത്വവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമാധാനമില്ലാമയും സൃഷ്ടിക്കാനുള്ള കലാപത്തിനുള്ള ആഹ്വാനമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകണം, ഇയാൾ പ്രവർത്തിക്കുന്ന സംഘടനയെ അന്വേഷിക്കണം, അത് കണ്ടുപിടിക്കണം എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന്. അത്രയും നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, 10 ന്യൂസ്.